അങ്ങേയറ്റം സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ പെസഹ രാത്രിയാണ് നമ്മുടെ ധ്യാനവിചാരം. കർത്താവ് ശിഷ്യന്മാരുമൊത്ത് പെസഹായ്ക്ക് ഒരുമിച്ച് കൂടി. ഒരു പ്രാവശ്യമല്ല, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ശിഷ്യന്മാരുമായിട്ട് ഈശോ പെസഹ ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ ശിഷ്യന്മാരെ ഈശോയുടെ മുഖത്തേക്ക് നോക്കി ഈ വർഷത്തെ പെസഹായ്ക്ക് ഒരുമിച്ച് കൂടിയപ്പോഴ് ഈശോ പഴയതിലും ക്ഷീണിതനാണ്. ഈശോയുടെ മുഖത്ത് ഒത്തിരി ഒത്തിരി ടെൻഷൻസ് ശിഷ്യന്മാർ ഫീൽ ചെയ്യുന്നുണ്ട്, ശിഷ്യന്മാർക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ ഉള്ളിലും ഈ വികാരങ്ങളുണ്ട്. ഇത് എൻ്റെ അവസാന രാത്രിയാണെന്ന് ഈശോയ്ക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് നമ്മൾ ഈശോയുടെ അന്ത്യ അത്താഴത്തിൻ്റെ വിവരണം നമുക്ക് കാണാൻ കഴിയുക. വചനം ഇങ്ങനെ തുടങ്ങുകയാണ്: ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് ഈശോ പറഞ്ഞു. തനിക്ക് സമയമായിരിക്കുന്നു. ഒരു പൂ വിടരുന്ന പോലെ വിടർന്നു, സായാഹ്നമായപ്പോൾ അത് കൊഴിഞ്ഞു വീണു, സൂര്യൻ ഉദിച്ചു പെട്ടെന്ന് തന്നെ അസ്തമിക്കുന്ന പോലെ. സ്നേഹിച്ച് തീർന്നില്ല എന്ന് ഈശോയ്ക്ക് തോന്നുന്നു. തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ച് തീർന്നില്ല. ഈ സമയത്ത് ഈശോയുടെ ഉള്ളിൽ ഒത്തിരി വേദനയുണ്ട്. അമ്മ ഒറ്റപ്പെടുന്നു, ശിഷ്യന്മാരൊറ്റപ്പെടുന്നു. ഈശോ ഇങ്ങനെ വിചാരിക്കുകയാണ്, പിതാവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയായോ? പിതാവ് പറയാൻ പറഞ്ഞ കാര്യമല്ല ഞാൻ പറഞ്ഞോ? പിതാവ് ചെയ്യാൻ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തോ? ബാക്കി ഇനി ആര് പൂർത്തിയാക്കും? കഴിഞ്ഞ 3 വർഷങ്ങളായി കൂടെ കൊണ്ടു നടന്ന് പല പ്രാവശ്യം അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ പഠിപ്പിക്കലിലൂടെ ഒക്കെ പല കാര്യങ്ങളും ശിഷ്യന്മാരോട് പറഞ്ഞിട്ടും അവർക്കൊന്നും മനസ്സിലായില്ല. താൻ തുടങ്ങിവെച്ച ഈ യാത്ര, ഈ ദൗത്യം ശിഷ്യന്മാരേറ്റെടുക്കുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങള്, സങ്കടങ്ങള്, ഉത്കണ്ഠകള് അത്താഴത്തിനിരിക്കുമ്പോൾ ഈശോയുടെ മനസ്സിലുണ്ട്. ഈ അത്താഴത്തിൽ 2 കാര്യങ്ങളാണ് ഈശോ ചെയ്തത്. ഒന്ന്, ഈ ലോകത്തിൽ തൻ്റെ ശിഷ്യന്മാരിലൂടെ തൻ്റെ ദൗത്യം തുടരണം. താൻ പറഞ്ഞതും പറയാൻ പിതാവ് ഏൽപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ പറയപ്പെടണം. അതുകൊണ്ട് ഈശോ ചെയ്തത്, 1-ാമതായി ഈശോ ചെയ്തത്, ഈശോ തന്നെ തൻ്റെ ശരീരവും രക്തവും തൻ്റെ ജീവനും ജീവിതവും തൻ്റെ സഹനവും മരണവും പുനരുത്ഥാനവും ഒരാത്മദാനമായി ശിഷ്യന്മാർക്ക് നൽകുകയാണ്. എന്നും അവരുടെ ഉള്ളിലിരിപ്പാൻ, അവരുടെ ഒപ്പമാകാൻ, അവർക്ക് ശക്തിയായിത്തീരാൻ ഈശോ വിശുദ്ധ കുർബാന എന്ന അത്ഭുത കൂദാശ സ്ഥാപിക്കുക. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്ക് ഈ രാത്രിയിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുക. ഈശോ സത്യത്തിൽ വിശുദ്ധ കുർബാനയിൽ എന്താ നമുക്ക് തന്നത്? യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് ഈശോ അറിഞ്ഞു. ആ ഒരു പാരഗ്രാഫിൽ 3-4 പ്രാവശ്യം യോഹന്നാൻ ഉപയോഗിക്കുന്നുണ്ട് ജീസസ് ന്യൂ, ഈശോ അറിഞ്ഞു. 1-ാമതായിട്ട് ഈശോ അറിഞ്ഞു എന്താ? തൻ്റെ സമയം തീരാൻ പോകുന്നു, തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം, താൻ പിതാവിന്റെ സന്നിധിയിലേക്ക് തിരികെ പോവുകയാണ്. അങ്ങനെ തൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് ഈശോ അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പൂർത്തിയായില്ല. ഇനി സ്നേഹിക്കാനുള്ള ഈശോയുടെ കൊതിയാണ് അവിടെ അർത്ഥമാക്കുന്നത്. താൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു, ഇപ്പൊ അവർ കൂടെയുണ്ട്. എന്നാൽ അത്താഴ സമയത്ത് പിശാച് ശമയോന്റെ പുത്രനായ യൂദാസ് കറിയാത്തയുടെ മനസ്സിൽ ഈശോയെ ഒറ്റിക്കൊടുക്കാൻ തോന്നിപ്പിച്ചു. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും
താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്ന് ഈശോ പറഞ്ഞു. ഈശോ അറിഞ്ഞു. യോഹന്നാൻ വീണ്ടും പറയുകയാണ്, യൂദാസ് തന്നെ ഒറ്റക്കൊടുക്കുമെന്ന് ഈശോ അറിഞ്ഞു. പിതാവ് എല്ലാം തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് ഈശോ അറിഞ്ഞു. താനിത് പൂർത്തിയാക്കണമെന്നുള്ള ദൗത്യം ആ പിതാവ് ഏൽപ്പിച്ചതെന്ന് ഈശോയ്ക്ക് അറിയാം. ഈശോ എന്ത് ചെയ്യുന്നു? ഈശോ അവിടെ നിന്ന് എഴുന്നേറ്റ് മേലങ്കി മാറ്റി അരയിൽ തുവാലി ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ തുടങ്ങി. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. ആ വചനം നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ 10-ാമത്തെ വാക്യത്തിൽ കാണുകയാണ്, നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല, തന്നെ ഒറ്റക്കൊടുക്കുന്നവൻ ആരാണെന്നും ഈശോ അറിഞ്ഞിരുന്നു. ഈശോ അറിഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈശോയുടെ ആ രാത്രിയിലും പിറ്റേ ദിവസം പകലിലും കാൽവരിലും ഒക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈശോ മുൻകൂട്ടി കണ്ടു, ഈശോ അറിഞ്ഞു. ഓർത്തു നോക്കിയ പ്രിയപ്പെട്ടവരെ, തൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്ന ഈ സകലത്തിൻ്റെ കയ്പ് നിറഞ്ഞ നിമിഷങ്ങളെ ഈശോ തിരിച്ചറിയുമ്പോൾ ഈശോയ്ക്കുണ്ടാവുന്ന ആ മാനസികമായ സംഘർഷം, വേദന, അത്താഴത്തിന് എല്ലാവരുമായിട്ട് ഒന്നിച്ചിരിക്കുകയാണ്. ഈശോ ശിഷ്യന്മാരെ എല്ലാം നോക്കി, എന്തൊക്കെ അവരോട് പറയണമെന്നുണ്ട്, പക്ഷേ ഒന്നും പറയാനാവുന്നില്ല. ഈശോ അപ്പമെടുത്തു, അവൻ ഉയർത്തി. എന്തൊക്കെ ഈശോ ആ അപ്പത്തിൽ ഉയർത്തിയതെന്നുള്ള അതാണ് വിശ്വകുർബാന. ഈശോ എന്തൊക്കെ അപ്പത്തിൽ ഉയർത്തിയത്? ഈശോ അറിഞ്ഞതൊക്കെ ആ അപ്പത്തിൽ ഉയർത്തി. ഈശോ എന്തൊക്കെ അറിഞ്ഞു? താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. ഈ രാത്രി മുഴുവൻ തനിക്ക് സഹനത്തിൻ്റെ രാത്രിയാണ്. തൻ്റെ തോളിലേക്ക് ഇതാ ലോകത്തിൻ്റെ പാപഭാരമേൽക്കുന്ന കുരിശ് വരാൻ പോകുന്നു. താൻ പീഡിപ്പിക്കപ്പെടാൻ പോകുന്നു. താൻ നിന്ദിക്കപ്പെടാൻ പോകുന്നു. താൻ അപമാനിതനാകാൻ പോകുന്നു. തൻ്റെ ചോരത്തുള്ളികൾ ആ മണ്ണിൽ ഇതാ ലയിക്കാൻ പോകുന്നു. എല്ലാവരും തന്നെ ഉപേക്ഷിക്കും, തന്നെ ഒറ്റപ്പെടുത്തും, തന്നെ തള്ളിപ്പറയും. അപ്പൊ ഈശോയുടെ സഹനവും പീഡാനുഭവവും മരണവും എല്ലാം ഈശോ അറിയുന്നുണ്ട്. അതെല്ലാം ഈശോ ആ അപ്പത്തിലാക്കി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈശോയുടെ ജീവിതം മുഴുവൻ, ഈശോയുടെ ജീവൻ മുഴുവൻ, ഈശോയുടെ സഹനം, ഈശോയുടെ മരണം, ഈശോയുടെ പുനരുത്ഥാനം എല്ലാം ഈശോ ഈ അപ്പത്തിലാകും. ആ അപ്പ പിതൃസന്നിധിയിലേക്ക് ഉയർത്തി, എന്നിട്ട് വിറയ്ക്കുന്ന കരങ്ങളോടുകൂടി ശിഷ്യന്മാരുടെ മുൻപിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഈശോ ചോദിക്കുകയാണ്, ക്യാൻ യു ടേക്ക് എ പാർട്ട് ഓഫ് ഇറ്റ്? നിങ്ങൾക്ക് ഇതിന്റെ ഭാഗം ചേരാൻ പറ്റൂ? നമ്മൾ കരുതുന്ന പോലെ ഈശോ ചോദിച്ചത് ഇത് വാങ്ങി ഭക്ഷിക്കുമെന്നല്ല ഈശോ പറഞ്ഞത്. ഈശോ ആ അപ്പം ശിഷ്യന്മാരുടെ മുൻപിലേക്ക് നീട്ടിട്ട് ചോദിക്കുകയാണ്, ക്യാൻ യു ടേക്ക് എ പാർട്ട് ഓഫ് ഇറ്റ്? നിങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗം ചേരാമോ? പ്രിയപ്പെട്ടവരെ, വിശ്വകുർബാനയിൽ പങ്കെടുക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഗം ചേരുക എന്നുള്ളതാണ്. വിശ്വകുർബാനയിൽ നമ്മൾ എന്ത് ഭാഗമായി ചേരുന്നു? ഈശോ ചോദിക്കുകയാണ്, ക്യാൻ യു ബി എ പാർട്ട്നർ? എന്നോടൊപ്പം ഒരു പാർട്ട്ണറാകാൻ പറ്റുമോ? എൻ്റെ ഈ സഹനത്തിലൊന്ന് ഭാഗം ചേരാൻ പറ്റുമോ? എൻ്റെ ഈ വേദനയിൽ നിന്ന് ഭാഗം ചേരാൻ പറ്റുമോ? അതുകൊണ്ട് ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചത്, ഒരു രാത്രി എൻ്റെ കൂടെ ഒന്ന് ഉണർന്നിരിക്കാം, ഒരു മണിക്കൂർ എൻ്റെ കൂടെ ഒന്ന് ഉണർന്നിരിക്കാൻ പറ്റുമോ? എൻ്റെ ഈ വേദനയിൽ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധ കുർബാനയും ഈശോ നമ്മളോട് ചോദിക്കുന്നതാണ്. എന്താണ് വിശുദ്ധ കുർബാന? ഈശോയുടെ ജീവനും ജീവിതവും, ഈശോയുടെ സഹനവും മരണവും, ഈശോയുടെ ശരീരവും രക്തവും, അതാണ് വിശുദ്ധ കുർബാന. ഇപ്പം നമ്മൾ വിശുദ്ധ കുർബാന ഭക്ഷിക്കുന്നവർ മാത്രമല്ല, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർ ഈശോയുടെ ജീവിതത്തിൽ ഭാഗം ചേരുന്നവരാണ്. വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവനും ലോകാവസാനം വരെ തൻ്റെ ദൗത്യം തുടരാൻ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്ന ഈശോ, അതിനവർക്ക് ശക്തിയായിത്തീരാൻ, അവരുടെ ജീവിതത്തിൽ എന്നും അവരുടെ കൂടെ ആയിരിക്കാൻ, അവരുടെ ഉള്ളിലായിരിക്കാൻ, ഒപ്പമായിരിക്കാൻ ഈശോ ഈശോയെ തന്നെ പൂർണ്ണമായി ഒട്ടും മാറ്റിവെക്കാതെ അവൻ്റെ ശരീരവും രക്തവും അവൻ്റെ ജീവനും ജീവിതവും അവൻ്റെ സകലവും മരണവും പുനരുദ്ധാനവും ഈശോ ശിഷ്യന്മാർക്ക് നൽകിയ അത്ഭുതകരമായ കുദാശയാണ് പരിശുദ്ധ കുർബാന. എന്നിട്ട് ഈശോ എന്താ ചെയ്യുന്നത്? ആ രാത്രിയിൽ തന്നെ ഈശോ ചെയ്തത് ഈ കുർബാനയുടെ പ്രായോഗികമായ ഒരു വശം. ഈശോ അവരോടൊപ്പമായിരിക്കുമ്പോഴും ഈ മിഷൻ തുടരണം, ഈ ദൗത്യം തുടരണം. അതിനെന്ത് ചെയ്യണം?
അതിനാണ് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത്. എന്താണ് ഈശോ അതിലൂടെ അവരോട് പഠിപ്പിക്കുന്നത്? നിങ്ങളും കുർബാനയായി തീരണമെങ്കിൽ, നിങ്ങളും മറ്റൊരു ബലിയാടായി തീരണമെങ്കിൽ, ബലിയായി തീരണമെങ്കിൽ, കാല് കഴുകുന്നവൻ്റെ ആത്മീയതയിലേക്ക് നമ്മൾ ഉയരണം. കാല് കഴുകിയവൻ്റെ ആത്മീയതയിലേക്ക് നമ്മൾ ഉയരണം. ഒന്നും നേടാൻ വേണ്ടിയിട്ടല്ല, എല്ലാം നൽകാൻ വേണ്ടിയിട്ടായിരുന്നു ഈശ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതും. ഈ ഒരു ആത്മീയതയിലേക്ക് വളരാതെ നമുക്ക് കർത്താവിൻ്റെ ദൗത്യം തുടരാനായിട്ട് ആവില്ല. ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, ആ പാദങ്ങൾ ചുംബിച്ച് ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾക്ക് കുർബാനയായി തീരണോ? എൻ്റെ ദൗത്യം തുടരണോ? നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുന്ന ആ ഒരു ആന്തരികതയിലേക്ക് വളരണം. ഒരു പക്ഷേ എങ്കിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും സഭയിലും ഒക്കെ ഇത് സംഭവിച്ചതാണ്. എല്ലാവർക്കും ഉയർത്തപ്പെടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ആർക്കും കുനിയാൻ കഴിയുന്നില്ല, പാദങ്ങൾ കഴുകാൻ കഴിയുന്നില്ല, ചെറുതാകാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ചെറുതാകുന്നിടത്ത് മാത്രമേ സ്വർഗമുള്ളൂ. ചെറിയ മനുഷ്യരുള്ളിടത്താണ് സ്വർഗമുള്ളത്. അതുകൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും പാടാറില്ലേ, ഇത്ര വലുതാകാൻ ഞാൻ എത്ര ചെറുതാകണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.